കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും IFFK വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് ഇവിടുത്തെ ഒരു ഒരു ആംബിയൻസ്? ഞാനിപ്പോൾ എത്തിയതേ ഉള്ളൂ, അപ്പോൾ ആംബിയൻസ് കണ്ട് അറിയാനിരിക്കുന്നതേ ഉള്ളൂ. പക്ഷേ IFFK വരുന്ന വളരെ സന്തോഷമുണ്ട്. ഒരു സിനിമയുടെ കൂടെ വരുന്ന അതിലും വലിയ സന്തോഷമുണ്ട്. ഇപ്പോൾ തരംഗത്തിലൂടെ ആദ്യമായിട്ട് മലയാളം സിനിമയിലേക്ക് വന്നു, പിന്നെ ജല്ലിക്കെട്ടാണ് മേജർ പ്രോജക്റ്റ് പിന്നെ വന്നത്. അത് വളരെ പ്രേക്ഷക ശ്രദ്ധ നേടുകയും ചെയ്തു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ലിജി ജോസ് പെല്ലിശ്ശേരിയുമായിട്ടുള്ള ഒരു ആ ഒരു പുള്ളിയുടെ ഡയറക്ഷനിൽ അഭിനയിക്കുന്നുള്ളത്? ഏതൊരു ആക്ടറിനും ലിജി ജോസ് സാറിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ടായിരുന്നു. ലിജി ജോസ് സാർ മാത്രമല്ല, ടീമിൽ ഒത്തിരി ടാലൻറ്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സും ക്രൂവും ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ സന്തോഷമുണ്ട്. ഭയങ്കര ഹെക്റ്റിക്കായ ഒരു ഷൂട്ടിംഗ് ഷെഡ്യൂൾ ആയിരുന്നു എന്ന് കേട്ടു, അങ്ങനെ തന്നെയായിരുന്നു? ഇറ്റ് വാസ് വെരി വെൽ ഓർഗനൈസ്ഡ്, ദോ ഓർഗനൈസ്ഡ് കയോസ് തന്നെയാണ് ഷൂട്ട് സെറ്റിലും. ഐ മീൻ ബിക്കോസ് ദേർ ആർ സോ മെനി പീപ്പിൾ ഇൻവോൾവ്ഡ്, ഒത്തിരി ക്രൗഡ് ഒക്കെ യൂസ് ചെയ്ത് ഷൂട്ട് ചെയ്ത ഫിലിമാണ്. പക്ഷെ എല്ലാവർക്കും ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്തായാലും അവർ ചെയ്യേണ്ടതെന്ന്. അത് കാരണം ഇറ്റ് വെന്റ് വെരി സ്മൂത്ത്ലി. എങ്ങനെയാണ് ഇത്രയും ഇന്നോവേറ്റീവ് ആയ ഒരു സിനിമയിലേക്ക് എത്തിച്ചേരുന്നത്? ഞാൻ ശരിക്കും പറഞ്ഞാൽ ജല്ലിക്കട്ടിൻ്റെ ഓഡിഷൻ കോൾ വന്നപ്പോൾ ഞാൻ ആൻസർ ചെയ്തിരുന്നായിരുന്നു, പക്ഷേ റെസ്പോൺസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ ആരെങ്കിലും കാസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്നു. പിന്നെ ഞാൻ തമാശയുടെ ഓഡിഷന് പോയി. തമാശയുടെ എൻ്റെ ഓഡിഷൻ കണ്ടിട്ടാണ് ജല്ലിക്കട്ടിലേക്ക് വിളിക്കുന്നത്. കാരണം തമാശയുടെ പ്രൊഡ്യൂസേഴ്സ് ആണല്ലോ ചെമ്മൻ വിനോദ് ജോസ്, ലിജി ജോസ് പെല്ലിശ്ശേരി. അപ്പോൾ അവരെൻ്റെ ഓഡിഷൻ തമാശയുടെ ഇത് കണ്ടു. അപ്പോൾ അങ്ങനെ ജല്ലിക്കട്ടിലേക്ക് വിളിച്ചു. പിന്നെ ഒരു വിമർശനം വരുന്നുണ്ട് ശാന്തിയുടെ ക്യാരക്ടറിനെ കുറിച്ച്. അതായത് ഒരു സ്റ്റീരിയോടിപ്പിക്കൽ സ്ത്രീ ആണ് അതിൽ പ്രൊട്രേ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. അതായത് പുരുഷന് വിധേയപ്പെടുന്ന ഒരു സ്ത്രീയാണ് എന്ന് പറഞ്ഞാൽ ഒരു സെക്സിസ്റ്റ് സാധനം തന്നെ വീണ്ടും വരുന്നു എന്നുള്ളത്. ആക്ച്വലി ഇല്ല, കാരണം സെക്സിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ് അനുസരിച്ചാണ്. അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ ഒരു സെക്സിസ്റ്റ് സൊസൈറ്റിയിലാണ് അവർ ജീവിക്കുന്നത്, പേട്രിയാർക്കലായിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. അപ്പോൾ അവരുടെ മൈൻഡ് സെറ്റും അതിനനുസരിച്ച് തന്നെയായിരിക്കും. സോഫി എന്ന ക്യാരക്ടർ വാല്യൂ ചെയ്യുന്നത് ഒരു ആൽഫ മെയിലിനെയാണ്. അപ്പോൾ അവരുടെ സൊസൈറ്റിയിൽ അവരത് കണ്ടുപഠിച്ചിരിക്കുന്നത് അതാണ്. അപ്പോൾ അതിനെ പോർട്രേ ചെയ്യുന്നതിൽ ജെന്യുവൻ ആയിട്ട് തന്നെയാണ് പോർട്രേ ചെയ്തിരിക്കുന്നത്. ഒരു സിനിമ സെക്സിസ്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് അത് അതിനെ സെക്സിസ്റ്റിനെ ഗ്ലോറിഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയിട്ടായിരിക്കണം. അപ്പോൾ ഈ ഫിലിമിൽ ഈ ആൽഫ മെയിൽ ക്യാരക്ടേഴ്സ് ആരും ഹീറോയിക് ആയിട്ട് പോർട്രേ ചെയ്തിട്ടില്ല. അവരെല്ലാവരും അവസാനം അവർക്ക് എന്താണ് സംഭവിക്കുന്നത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ സോഫിയുടെ ക്യാരക്ടറിൻ്റെ ആവശ്യം, സോഫി ഒരു ഏജൻ്റ് ആയിട്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. സോഫിക്ക് എന്താ വേണ്ടതെന്ന് സോഫിക്ക് ക്ലിയർ ആയിട്ട് അറിയാം. അപ്പോൾ അതിനോടനുസരിച്ച് അവർ ബിഹേവ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ അവസാനം ഒരു സെക്സിസ്റ്റ് ആയിട്ട് ബിഹേവ് ചെയ്ത ക്യാരക്ടറിനെ ഒരു ഹീറോയിക് ആയിട്ട് കാണിച്ചാൽ ആ ഫിലിം സെക്സിസ്റ്റ് ആവും. പക്ഷേ ഒരു സെക്സിസ്റ്റ് സൊസൈറ്റിയെ പോർട്രേ ചെയ്യുന്ന ഫിലിം സെക്സിസ്റ്റ് ആവണമെന്നില്ല. പക്ഷേ ഇത് സ്റ്റിൽ ഈ സെക്സിസം കാണിക്കുന്ന ആൾക്കാർ തന്നെ അതിലെ പ്രധാന ക്യാരക്ടേഴ്സായിട്ടാണ് വരുന്നത്. ഇപ്പോൾ എന്താ പറയുക, അതിനെ എൻഡോഴ്സ് ചെയ്യുന്നു എന്നുള്ളൊരു നല്ലൊരു വിമർശനം ഉണ്ട് സെക്സിസത്തെ. അതെങ്ങനെയാണ് എൻഡോഴ്സ് ചെയ്യുന്നത്? അത് അവർ ജയിക്കുന്നു, അവർ ദേ ബിക്കം സംതിങ് ടു അസ്പയർ ടുവേർഡ്സ് എന്ന് കാണിക്കുകയാണെങ്കിൽ ദെൻ ഇറ്റ്സ് എ സെക്സിസ് ഫിലിം. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇൻ ദ ഫിലിം, ദേ ആർ നോട്ട് റിവാർഡഡ് ഫോർ ദ സെക്സിസ് ബിഹേവിയർ. സോ ഇൻ ദി എൻഡ് ഐ മീൻ ആൻറ്റണിയുടെ ക്യാരക്ടർ ഭയങ്കര ടോക്സിക് ആയിട്ടാണ് സോഫിയുടെ അടുത്ത് ബിഹേവ് ചെയ്യുന്നത്. സോഫി എന്തുകൊണ്ടാണ് ആൻറ്റണിയുടെ അടുത്ത് വാര്യയിൽ കൊണ്ടുവരാൻ പറയുന്നത്? ബിക്കോസ് ഷീ വാണ്ട്സ് ആൻ ആൽഫ മെയിൽ. അതുവരെ സോഫിക്ക് ആൻറ്റണിയോടുള്ള ആറ്റിറ്റ്യൂഡ് വേറെയാണ്. പക്ഷേ സോഫിയെ ഫോസിബിളി കിസ് ചെയ്യുന്ന കാരണം അല്ല സോഫി അത് പറയുന്നത്. സോഫിയുടെ അടുത്ത് ആൻറ്റണി പറഞ്ഞു ഞാൻ ആ പോത്തിനെ വീഴ്ത്തിയിട്ടുണ്ടെന്ന്. പോത്തിനെ വീഴ്ത്തിയ ആൾക്ക് ആ സൊസൈറ്റിയിൽ ഒരു വാല്യൂ ഉണ്ടെന്ന് സോഫിക്ക് അറിയാം. അപ്പോൾ ഷീ ഈസ് ആക്ടിങ് ഔട്ട് ഓഫ് ഹെർ ഓൺ ചോയ്സ്. ഷീ ഈസ് നോട്ട്, ഷീ ഡസൻറ്റ് ലവ് ഹിം. അത് ക്ലിയർ ആണ്. അതുവരെയുള്ള സോഫിയുടെ ആൻറ്റണിയുമായിട്ടുള്ള ഇൻട്രാക്ഷൻസിൽ ക്ലിയർ ആണ്. സോ ആൻറ്റണിയുടെ ആ സൊസൈറ്റിയിലുള്ള സ്റ്റാറ്റസ് ഭയങ്കര ലോ ആണ് ആ പോയിന്റ് വരെ. അപ്പോൾ സോഫി അയാളെ പുച്ഛിക്കുന്നു. പിന്നെ അയാളോട് ആകെ കൂടെ ഇച്ചിരി നന്നായിട്ട് ബിഹേവ് ചെയ്യുന്ന ആ പുഴമീൻ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അത് എടുക്കാൻ മാത്രമാണ്. അപ്പോൾ സോഫി ഇസ് എ വെരി സെൽഫിഷ് ക്യാരക്ടർ. ഷീ ഈസ് മാനിപ്പുലേറ്റീവ്, ഷീ ഈസ് ഓപ്പർച്യൂണിസ്റ്റിക്. അപ്പോൾ ഒരു ഫീമെയിൽ ക്യാരക്ടറിൻ്റെ നെഗറ്റീവ് ക്വാളിറ്റീസ് ഉണ്ടാകാൻ പാടില്ല എന്ന് എവിടെ എഴുതിയിട്ടില്ല. സോഫി ഈസ് ഡെഫിനറ്റ്ലി കോമൺ വുമൻ. One woman who is selfish and wants what she wants. അപ്പോൾ അതിനോട് ക്ലാരിറ്റി ഉള്ള ഒരു ക്യാരക്ടറാണ് സോഫി എന്നാണ് എനിക്ക് തോന്നിയത്. ഇനി വരുന്ന പ്രോജക്ട്സ് ഏതൊക്കെയാണ്? ഇനി വരാൻ രണ്ട് റിലീസുണ്ട്. ഒരെണ്ണം ശംഭു പുരുഷോത്തമൻ എഴുതുകയും ഡയറക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഫിലിമായ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അത് അടുത്ത വർഷം ഏർലി റിലീസായിരിക്കും. അതല്ലാതെ വരേണ്ട ഫിലിമാണ് ആഹാ. അതൊരു സ്പോർട്സ് ഡ്രാമ ആണ്. അതിൻ്റെ ഡയറക്ടറാണ് ബിപിൻ പോൾ സാമുവൽ. അപ്പോൾ അത് ഒരു ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും റിലീസാണ്.